फ्रेंड्स वेलकम टू बानिस किचन अस्सलाम वालेकुम नमस्कारम एल्लावरुम न्यू इयर आघोषिच्चु एन्न विचारिक्कुन्नु അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചി ചോറാണ്. നമ്മുടെ തലശ്ശേരി മലബാർ സ്റ്റൈലുള്ള ഇറച്ചി ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത്. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. चिकन इटकोड़ बाकी मसाल इन नाम आड मीडियम सैसल सवाड़ वलियु अली ची अटक अदल नमुक വെളുത്തുള്ളി ചതച്ചത് വേണം. അതൊരു 2 ടേബിൾസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതേപോലെ 2 ടേബിൾസ്പൂൺ ചതച്ചത്. പേസ്റ്റിനേക്കാളും ചതച്ചിടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. പാവുന്നതും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അതും കൂട ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അടുത്തത് ആഡ് ചെയ്യേണ്ടത് പച്ചമുളക് ഒരു 3 എണ്ണം ചതച്ചതാണ്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം. മുളക് പൊടി 1/2 ടേബിൾസ്പൂൺ ആണ് ആഡ് ചെയ്യേണ്ടത്. എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് നല്ല എരിവ് വരും. അപ്പോൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾസ്പൂൺ. മല്ലിപ്പൊടി 1 ടേബിൾസ്പൂൺ. 1.5 മാക്സിമം ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 ടേബിൾസ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാല 1/2 ടേബിൾസ്പൂൺ. പെരുംജീരകം വറുത്ത് പൊടിച്ചതാണ് 1 ടേബിൾസ്പൂൺ. തക്കാളി 2 എണ്ണം വലുതാണ് എടുത്തിരിക്കുന്നത്. തൈര് 1 ടേബിൾസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ കയ്യിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം ട്ടോ. ഇറച്ചിയിലൊക്കെ ഈ മസാല നല്ലപോലെ പിടിക്കണം. ഇപ്പോ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വേണ്ട, നമുക്ക് വെള്ളമായാല് ചോറിന് വെള്ളമായി പോകും. എന്നിട്ട് കൈകൊണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോ ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെക്കാൻ പോവാണ്. നമ്മുടെ ചിക്കൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോ നമ്മുടെ ചിക്കൻ മുക്കാ വേവായിട്ടുണ്ട്, കണ്ടില്ലേ? ഒരുപാട് വെന്ത് ഉടയണ്ട. ഇപ്പോ ഈ ചിക്കനിലുള്ള നമ്മൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുക്കണം. നമുക്ക് ഈ ഇറച്ചി മാത്രം എടുക്കാം. ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ ചിക്കൻ മാത്രം ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുകയാണ്. ചിക്കന് നമ്മുടെ ഈ മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം അളന്നെടുക്കേണ്ടതാണ്. നമ്മുടെ ചോറിനുള്ള വെള്ളമാണ്. ഞാനിവിടെ ബിരിയാണി അരിന്റെ പൊടിയരി ഇതാണ് പൊടിഞ്ഞ പൊടിഞ്ഞ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ അരി ബിരിയാണിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അരി തന്നെയാണ്. നല്ല ടേസ്റ്റാണ് ഈ അരിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാല്. ഞാനിങ്ങനെ ഈ അരി വെള്ളത്തിൽ ഇപ്പോ 1/2 മണിക്കൂർ കുതിർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് അരി അളന്ന് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിന്റെ അളവ് എടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഇറച്ചി മസാല ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി നമുക്ക് ആദ്യം അളന്നെടുക്കാം. അപ്പൊ നമുക്ക് ഈ പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത്. ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു 2 കിലോത്തില് പാത്രമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടേബിൾസ്പൂൺ ഇട്ട് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഞാനൊരു 4 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ ഓയിലില് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോ നമ്മുടെ നെയ്യും എണ്ണയും നല്ല ചൂടായി ഈ സമയത്ത് 4 പട്ട അതിന്റെ ഒപ്പം ഗ്രാമ്പൂ ഒരു 4 എണ്ണം ഏലക്കായ് ഒരു 5 എണ്ണം അര ടേബിൾസ്പൂൺ പെരിഞ്ചീരകം അതും കൂട ആഡ് ചെയ്തു കൊടുത്തിട്ട് നന്നായി വറുത്തു വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂട ആഡ് ചെയ്തു കൊടുക്കാം നീളത്തിൽ അരിഞ്ഞ 2 സവാള ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നന്നായി ബ്രൗൺ കളർ ആക്കി എടുക്കുക നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു പിടി പുതിന ഇല ഒരു പിടി മല്ലിയില അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഈ സമയത്ത് നമ്മുടെ ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അളന്നു വെച്ച നമ്മുടെ ഈ ചിക്കന്റെ ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പാത്രം കൂടെ ഒഴിക്കണം ഞാനിവിടെ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ലപോലെ തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിടുക നമ്മുടെ ചിക്കനിലും കൂടെ ഉപ്പ് ഇട്ടുകൊണ്ട് ഉപ്പ് കൂടുതലുണ്ടാവും നമ്മുടെ ചോറിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല തിളച്ച് വരട്ടെ ഇപ്പൊ നമ്മുടെ മസാല ഒക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എരിവും ഉപ്പും മുളകൊക്കെ കറക്റ്റ് ആണോ എന്ന് ഈ സമയത്ത് നോക്കുക തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മൂടി വെച്ച് നമുക്ക് ദമ്മിലിടാൻ പറ്റുള്ളൂ നല്ല തിളച്ച് വരട്ടെ ഇപ്പൊ നല്ല തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് ദമ്മിൽ വെക്കാം ഇപ്പൊ നമ്മുടെ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കറക്റ്റ് പാകമായിട്ട് ബിരിയാണി പോലെ ദമ്മായി വന്നിട്ടുണ്ട് നമുക്കിതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇവിടെ ഇപ്പം നമ്മുടെ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു വാഴയിലയിലേക്കാണ് ഇട്ടിരിക്കുന്നത് വാഴയിലയിൽ കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തൈര് സലാഡ് പുതിന ചമ്മന്തി അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ് ബിരിയാണിൻ്റെ അതുപോലെ തന്നെയാണ് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ ആദ്യം ഇതിൽ നിന്നും കുറച്ച് കഴിച്ച് നോക്കട്ടെ സൂപ്പർ ടേസ്റ്റ് നന്നായിട്ട് കഴിക്കാൻ ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത് എന്നാലും ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഉള്ളത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ടാറ്റ ബൈ ബൈ.